ഇന്നല്ലാഹ ഗഫൂർ റഹീം. ഹജ്ജത് അലൈക്കും, നിങ്ങൾക്കുമേൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അൽ മൈത്തു, ശവം, ശവം തിന്നാൻ പാടില്ല. വദ്ദമു, രക്തം, രക്തം കഴിക്കാൻ പാടില്ല. വലഹ്മുൽ ഖിൻസീരി, പന്നി മാംസം കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല, ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടത്, ലിഗൈറില്ലാഹി, അല്ലാഹുവിനല്ല, അല്ലാഹുവിനല്ലാതെ നേർന്നത്, അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറുത്തത്. വൽ മുൻഖലഖത്തു, ശ്വാസം മുട്ടി ചത്തത്. വൽ മൗഖൂദത്തു, അടിയടി ചത്തത്. ജാഹിലിയ കാലഘട്ടത്തിൽ മൃഗങ്ങളെ അറക്കുന്നതിന് പകരം മൃഗങ്ങൾ ചാവോളം അടിച്ചിട്ട് കൊന്നിട്ട് അതിന്റെ മാംസം ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതാണ് മൗഖൂദത്ത്, അടിയടി ചത്തത്. വൽ മുത്തറദ്ദിയത്തു, മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തത്. വൽ നതീഹത്തു, തമ്മിൽ കുത്തി ചത്തത്. വമ അകല സബൂ, വന്യമൃഗം തിന്നത്. ഇല്ലാ മാ ദക്കൈത്തും, എന്നിട്ട് അതിനെ ജീവൻ അവശേഷിച്ചിരിക്കെ നിങ്ങൾ അറുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതൊഴികെ വമാ ദുബിഹ അലൻ നുസുബി, നുസുബ് പ്രതിഷ്ഠകൾക്ക് വേണ്ടിയിട്ട് അറക്കപ്പെട്ടത്. പ്രതിഷ്ഠകൾക്ക് വേണ്ടിയിട്ട് അറക്കപ്പെട്ടത്, റുബിഹ അറക്കപ്പെട്ടത്, റബഹ അറുക്കി അല്ലെ. അപ്പൊ ഇതിന്റെ തസ്സീറിലൊക്കെ കാണും, തസ്സീറിലൊക്കെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറക്കാൻ, അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാ ചൊല്ലിയിട്ടാണെങ്കിലും, അള്ളാഹുവിന്റെ നാം ഉച്ചരിച്ചിട്ടാണെങ്കിൽ പോലും അത് കഴിക്കാൻ പറ്റില്ല, കാരണം പ്രതിഷ്ഠകൾക്കാണ് നദിയത്. നിങ്ങൾ അമ്പുകൾ വെച്ചിട്ട് ഭാഗ്യപരീക്ഷണം നടത്തുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ എവിടെയും പോകണം, യാത്ര പോകുന്ന കാര്യത്തിലൊക്കെ അറബികൾക്ക് ഒരു രീതി ഉണ്ടായിരുന്നു, മുസ്ലിംകൾക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. എന്ത്, അമ്പുകൾ വെച്ചിട്ട് പ്രവർത്തിക്കൂ അല്ലെങ്കിൽ പ്രവർത്തിക്കരുത്, എന്നിട്ട് ആ അമ്പ് എങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് തീരുമാനിക്കാം. ശരി, അപ്പൊ പോയാൽ ഗുണമുണ്ടാവും, പോയാൽ ദോഷം ഉണ്ടാവും, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. അപ്പൊ അതൊക്കെ അള്ളാഹു വിരോധിച്ചിരുന്നു. ആരിക്കും ഫിസ്ക്, ഇതൊക്കെ എന്താണ്, അധർമ്മമാണ്. അല്ലയോമാ, ഇന്ന ദിവസം യക്കിസല്ലതീനെ കഫറു, യക്കിസാം നിരാശരായിരിക്കുന്നു, അല്ലതീനെ കഫറു, സത്യനിഷേധികൾ, മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ. അതാണ് നിങ്ങളുടെ ദീൻ ഉയരും, നിങ്ങളുടെ ദീൻ ഔന്നത്യത്തിൽ ആകും, ഇസ്ലാം ദീൻ ഇവിടെ സംസ്ഥാപിതമാകും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫലാ തഖ്ഷൂഹു, അതാ നിങ്ങൾ അവരെ ഭയപ്പെടരുത്, അവരെ ഭയപ്പെടരുത്. വഖ്ഷൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടും, അള്ളാഹു പറയാൻ അള്ളാഹുവിനെ ഭയപ്പെടും. അല്ലയോമാ, ഇന്ന ദിവസം അക്മൽതു ലക്കും, നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ദീനക്കും നിങ്ങളുടെ ദീൻ. അപ്പൊ സമ്പൂർണമായ ഒരവസ്ഥയുണ്ട് അല്ലെ, ദീൻ സമ്പൂർണമായ അവസ്ഥ. അതിനു മുമ്പ് ഉള്ളത് അപ്പൊ എന്താണ്, ന്യൂനതയുള്ള അവസ്ഥ. അപ്പൊ കുസാല അല്ലെ, കാമിലല്ലാത്തത്, കാമിൽ ആയ കാര്യം അതിൽ നിന്ന് പിന്നീട് കുറക്കുമ്പോൾ, അത് പൂർത്തീകരിച്ച രൂപത്തിൽ നമ്മൾ അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് കുസാലുണ്ട്. അതേസമയം മുൻകാല ശരിയാത്തുകൾ ആ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തില് അതിന്റെ പൂർണ്ണത അനുസരിച്ച് അവർ ജീവിച്ചിരുന്നെങ്കിൽ അവർ എന്താണ് അതിൽ കാമിലാണ്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്, വിശുദ്ധ ഖുർആനിലൂടെയാണ് ഈ ദീൻ സമ്പൂർണമാക്കപ്പെട്ടത്. അന്ത്യപ്രവാചകനാണ് ഇത്, അന്ത്യവേദം ആണ് ഈ വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ ഏറെക്കുറെ അവസാന കാലത്തിൽ ഇറങ്ങിയൊരു വചനമാണ് അല്ലുമാക്കുമെത്തിലേക്കും ദീനക്കും, ഇന്ന ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരുന്നു. വാക്ക് മംതു, ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ആരേക്കും നിങ്ങൾക്ക് മെല്ലി അമർത്തി എന്റെ അനുഗ്രഹത്തെ. വറദീതു, ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ഇസ്ലാം, അൽ ഇസ്ലാം ദീനാണ്, ജീവിത വ്യവസ്ഥയായിട്ട് ദീനായിട്ട് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് ഇസ്ലാം. ഫമനി തുറഫി മഖ്മസത്തിൻ, ഇനി വളരെ വിശപ്പുള്ള സന്ദർഭത്തിൽ ഒരാൾ നിർബന്ധിതനായി, ഗൈറമുക ജാനിക്കൽ ഇസ്ലാം, അയാൾക്ക് കുറ്റം ചെയ്യണമെന്നുള്ളൊരു ധാരണയില്ല, കുറ്റം ചെയ്യണമെന്നുള്ളൊരു ലാഞ്ചനയില്ല, അയാൾക്ക് അതിനുള്ള ആഗ്രഹമില്ല. പക്ഷേ അയാൾ അങ്ങനെ നിർബന്ധിതനായെങ്കിൽ, അങ്ങനെ നിർബന്ധിതനായ ഒരു ശവം കഴിക്കേണ്ടി വന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ പറയപ്പെട്ട എന്തെങ്കിലും സാധനം കഴിക്കേണ്ടി വന്നു, അയാൾ പട്ടിണി കിടക്കണം, അയാൾ മരിക്കാൻ പോകുന്ന അവസ്ഥ, അപ്പൊ അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ അയാൾ ഒരിത്തിരി കഴിച്ചുപോയി എങ്കിൽ എന്താണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്, പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. 13/10/2016 നാലാമത്തെ ക്ലിപ്പാണ്. ഇനി കിതാബുൽ ഈമാൻ, സഹീഹ് ബുഖാരിയിൽ കിതാബുൽ ഈമാൻ 44 നമ്പർ ഹദീസ് നോക്കാം. നമ്മൾ ബാബിന്റെ ആ ടൈറ്റിൽ, ബാബിന്റെ ടൈറ്റിൽ ആണ് ചർച്ച ചെയ്തിരുന്നത്, അതിൽ വന്ന പരാമർശിച്ച 3 ആയത്തുകളും നോക്കി. അപ്പോ എന്താണ് ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ട് എന്നതാണ്. ഈമാൻ തഫാവുത്ത്, അതായത് ഏറ്റക്കുറച്ചിലുണ്ടാവും, സിയാദത്തുണ്ട്, നഖ്സാനുണ്ട്, കൂടുതലുണ്ട്, കുറവുണ്ട്, വർദ്ധനമുണ്ട്, കുറവുണ്ട് എന്നതാണ്. അപ്പോ ഇത് സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ്,
And Anas bin Malik, and Nabi sallallahu alayhi wa sallam, قال. Anas radiyallahu anhu reported in the hadith, Nabi sallallahu alayhi wa sallam. Nabi sallallahu alayhi wa sallam, paranu. يخرج من النار من قال لا إله إلا الله وفي قلبه وزن صغيرة من خير ويخرج من النار من قال لا إله إلا الله وفي قلبه وزن برة من خير ويخرج من النار من قال لا إله إلا الله وفي قلبه وزن ذرة من خير هذا الحديث صلى الله عليه وسلم بارئ يخرج من النار نرجع تلنا برافو أما نرجع تلنا شف പറഞ്ഞുവോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹായി ആരാധനക്ക് അർഹരായി ആരുമില്ല എന്ന് പ്രസ്താവിച്ച പ്രഖ്യാപിച്ച ഒരു അവൻ അവസാനമാണെങ്കിലും എന്ത് ശിക്ഷകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശിക്ഷകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ എന്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും നരകത്തിൽ നിന്ന് പുറപ്പെടും وفي قلبه امن هدايتنوند وزر شغيره من خير ഒരു ഷഗീറത്ത് എന്നാണ് ബാർലി മണി ഒരു ബാർലി മണി തൂക്കം നന്മയുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ മിൻ ഖൈർ എന്നർത്ഥക്ക മിൻ ഈമാൻ എന്നാണ് സത്യവിശ്വാസം സത്യവിശ്വാസം ഖൈറും പരസ്പരം അനലോഗസായിട്ടാണ് അത് സമാനമായിട്ട് പറഞ്ഞിരിക്കുന്നു സത്യവിശ്വാസം നന്മയും അതേമാതിരി പറഞ്ഞു അപ്പോ നന്മയുടെ അല്ലെങ്കിൽ ഈമാനിന്റെ ഒരു ബാർലി മണി തൂക്കമെങ്കിലും ഒരാളുടെ ഹൃദയത്തിലുണ്ട് അങ്ങനെ ഇരിക്കെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതുമാണ് എങ്കിൽ അവൻ നരകത്തിൽ നിന്ന് പുറപ്പെടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും വയഖ്റുജു മിനന്നാരി നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് പുറപ്പെടും മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാൾ വഫീ ഖൽബിഹി അവന്റെ ഹൃദയത്തിലുണ്ട് വസ്നു ബുറത്തിൻ മിൻ ഖൈർ ഒരു ഗോതമ്പ് മണിയോളം ഖൈർ നന്മ അല്ലെങ്കിൽ ഈമാൻ സത്യവിശ്വാസം അവന്റെ ഹൃദയത്തിൽ തൗഹീദുണ്ട് അള്ളാഹുവാണ് എനിക്കെല്ലാം നൽകുന്നത് അള്ളാഹു തടഞ്ഞത് എനിക്ക് കിട്ടൂല അള്ളാഹു നൽകുന്നത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ ഇങ്ങനെ അള്ളാഹുവിലുള്ള ഒരു വിശ്വാസം അവന്റെ ഹൃദയത്തിലുണ്ട് അത് ഒരു ഗോതമ്പ് മണിയോളമെങ്കിലും അവന്റെ ഹൃദയത്തിലുണ്ട് എന്ന് വെക്ക അവിടെ ഈമാൻ ഏറ്റക്കുറച്ചിലാണ് പറയുന്നത് ഒന്ന് ബാർലി മണി തൂക്കാണോ അല്ലേ ഒന്ന് ഇവിടെ എന്താണ് ഗോതമ്പ് ബുറത്ത് എന്ന് പറയാൻ എന്താണ് ഗോതമ്പ് ويخرج من النار من قال لا اله الا الله وفي قلبه وزن ذره من خير ഒരാൾ لا اله الا الله പറഞ്ഞു لا اله الا الله പ്രഖ്യാപിച്ചു അവന്റെ ഹൃദയത്തിലുണ്ട് വസ്നു തൂക്കം ذره എന്നാണ് അണു ചെറിയ അളവാണ് ذره എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശദീകരണത്തിൽ പിന്നീട് പറയും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഇവിടെ ആദ്യം ഷഗീറത്ത് എന്ന് പറഞ്ഞു പിന്നെ ബുറത്ത് എന്ന് പറഞ്ഞു പിന്നെ ദറത്ത് എന്ന് പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇതിന്റെ ഇനി ഹദീസിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രസ്താവനയാണ് ഈമാനിൻ മിൻ ഖൈറിൻ എന്നതിന് പകരം മിൻ ഈമാനിൻ സത്യവിശ്വാസം എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് മോഡ്യൂൾ 3 എന്ന് കൊടുത്ത് കാണാം ഈ ഹദീസിന്റെ ഫത്വയിൽ ബാരി ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി فتوه الباري حديث مشدي كده سي بيان قوله باب زياده الايمان ونقصانه ا تايتل പറയുന്നത് قال ابن بطال ابن بطال എന്നവർ പറഞ്ഞിരിക്കുന്നു 13/10/2016 ലെ അവസാനത്തെ ക്ലിപ്പാണ് ابن بطال എന്നവർ പറഞ്ഞിരിക്കുന്നു ഷർഹിൽ പറയാണ് ഇത് ഫത്വൽ ബാരി ابن حجر الاسقلاني പറയുന്നു التفاوت ابن بطال പറഞ്ഞതായിട്ട് ابن حجر الاسقلاني പറയുന്നു التفاوت في التصديق على قدر العلم والجهل التفاوت ഏറ്റക്കുറച്ച് في التصديق സത്യപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യസന്ദേശം അത് സത്യപ്പെടുത്തുന്ന വിഷയത്തിൽ തഫാവുത്ത് ഏറ്റക്കുറച്ചിൽ എന്നത് തഫാവുത്തിൽ എന്താണ് ഏറ്റക്കുറച്ചിൽ ഏറ്റക്കുറച്ചിൽ എന്നത് എങ്ങനെയാണ് അലാ ഖദറിൽ ഇൽമി വൽ ജഹ്ൽ ഇൽമി ജ്ഞാനം ജഹ്ൽ അജ്ഞത ഇൽമിന്റെയും ജ്ഞാനത്തിന്റെയും അജ്ഞതയുടെയും അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കിനാണ് ഒരുവന് കൂടുതൽ നാഫിയ ഇൽമി കിട്ടും തോറും ഉണ്ടാവും അവന്റെ ഈമാൻ കൂടി ജഹ്ലിൽ അകപ്പെടും തോറും അവൻ ഈമാൻ കുറയുക അപ്പോൾ ആരെടുത്തന്റെ ഇൽമി കുറഞ്ഞുവോ കാന തസ്ദീഖുഹു അപ്പൊ അവന്റെ
സത്യപ്പെടുത്തൽ മതന്റെ ഉദാഹരണത്തിൽ ഡി മെപ്പദാരി വെള്ളത്തിൽ ഒരു അണുത്തൂക്കം പോലെയാണ്. ഇനി ഒൽമിൽ അവനേക്കാൾ മെച്ചമുള്ളവൻ ഉയർന്നവൻ തസ്തീഖുഹു അവന്റെ സത്യപ്പെടുത്തൽ ഡി മെപ്പദാരി ബുറത്തിൽ ഗോതമ്പ് വഴി പോലെയാണ്. ഔ ശരീരത്തിൽ അല്ലെങ്കിൽ ബാർലി മതി ഒരാളുടെ ഹൃദയത്തിൽ സത്യസന്ദേശം അത് സത്യപ്പെടുത്തി. അപ്പൊ അതിൽ ഒരു ഈമാനിന്റെ അളവുണ്ടല്ലേ, അങ്ങനെ ഉള്ള ഈമാൻ അയാൾ സത്യപ്പെടുത്തിയ ഈമാൻ പിന്നീട് കുറയാൻ പാടില്ല. ഒരിക്കൽ ഒരാൾക്കുള്ള ഈമാന്റെ അളവ് പിന്നീട് കുറയൽ അനുവദനീയമല്ല. കാരണം എന്താ, അയാൾക്ക് ആ ബോധ്യം വന്നു കഴിഞ്ഞു. അപ്പൊ ആ അളവിൽ ഒരു അളവിൽ ഒരു നിശ്ചിത അളവിലാക്കി ഈമാൻ ഉണ്ടായി. പിന്നീട് ആ ഈമാൻ അയാൾക്ക് കുറയാൻ മതി. അപ്പൊ കുറയുന്ന പ്രവർത്തനങ്ങൾ അയാളെടുക്കുന്നത് ശരി. പക്ഷെ എന്നാൽ ഒരാൾക്ക് ഈമാൻ വർദ്ധനമുണ്ടാകും. എങ്ങനെ? ബിസിയാദത്തിൽ അൽമി വൽ മുആയനത്തി, അൽമു വർദ്ധിച്ചുകൊണ്ട്, അൽമു വർദ്ധിപ്പിച്ചുകൊണ്ട്, വൽ മുആയനത്തി അന്വേഷണം, അതായത് അറിവും അന്വേഷണം ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ദീനിയായിട്ട് ഉയർന്നു വരാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോ അപ്പോ അൽമിൽ വർദ്ധനമുണ്ടാകും, അന്വേഷണത്തിന്റെ ഫലമായിട്ട് ജ്ഞാനം വർദ്ധിക്കും. ഇൻഷാല്ലാ അങ്ങനെ അതുവഴി എന്ത് നേടാം? എന്തിൽ വർദ്ധനമുണ്ടാകും? ഈമാനിൽ വർദ്ധനമുണ്ടാകും. അൽമുണ്ടാകാതെ പറഞ്ഞാല് കുറേ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വായിച്ചിങ്ങനെ അറിവ് അല്ലെങ്കിൽ പഠിച്ച അറിവ് മാത്രം വരാം. ആ അൽമനുസരിച്ച് എന്ത് ചെയ്യണം? അമൽ ചെയ്യണം. അപ്പോഴാണ് ഞാഫിയാളിമായി മാറുന്നത്. അതിനനുസരിച്ചുള്ള അമൽ കൂടി വേണം. ഇപ്പൊ നാഫിയാളി മാറും. അപ്പൊ എന്താണ് ഈമാനും വർദ്ധനവും വർദ്ധനവും ഇങ്ങനെ വന്നുകൊണ്ടേ. അള്ളാഹു കനിഞ്ഞ് അനുഗ്രഹിച്ചിങ്ങനെ ഈമാനിങ്ങനെ വർദ്ധിപ്പിച്ച് 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 അള്ളാഹു അള്ളാഹു നമ്മെ അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി ബാക്കി ഇതിന്റെ ഫത്ഹുൽ ബാരി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.